ഹായ് ഓൾ, ദിസ് ഇസ് വിക്രാന്ത് റോണ. ആക്ച്വലി ഈ മോർണിംഗ് കാണാൻ പോയത് ലെജൻഡാണ്. ശരവണൻ സാറിൻ്റെ ലെജൻഡ് കാണാൻ പോയി. രണ്ട് തിയേറ്റേഴ്സ് പോയി, ആളില്ല, വേറെ ആരുമില്ല, ഷോ നടന്നില്ല. വളരെ കഷ്ടമാണ്. കോഴിക്കോട് ഭയങ്കര ദാരിദ്ര്യമാണ്, സിനി ഫൈൽസ് കുറവാണ്. പല സിനിമകളും ഇങ്ങനെ ഷോ നടക്കാതായിട്ടുണ്ട്. കുറി കഴിഞ്ഞ ദിവസം കാണാൻ പോയി, ആളില്ല. കമ്പയറിംഗ് ടു ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി, ഇവിടെ ഭയങ്കര ദാരിദ്ര്യം. അത് പോട്ടെ. അങ്ങനെ വിക്രാന്ത് റോണ, കിച്ച സുദീപ്, നമുക്ക് എല്ലാവർക്കും അറിയാം കിച്ച സുദീപാണ്. ട്രെയിലറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കന്നഡയാണ്, പക്ഷേ മലയാളത്തിലുണ്ട്. മലയാളത്തിലാണ് കണ്ടത്. 3D ആണ്. 3D ആണ്, ഭയങ്കര 3D ആണത്. ശരിക്കും ഒരുപാട് സിനിമകൾ നമ്മൾ 3D കണ്ടിട്ടുണ്ടല്ലോ. ഭയങ്കര എഫക്റ്റ്, 3D എഫക്റ്റ് കിടിലൻ. പല സീൻസിലും ശരിക്കും കിട്ടി, സാധനം കിട്ടി. 3D ഒരു രക്ഷയില്ല. പിന്നെ ഈ സിനിമയ്ക്കകത്ത് അവർ ഒരു പ്രത്യേക ഒരു യൂണിവേഴ്സ് പോലെ, അതായത് യൂണിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകം അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കാട്, അത് റാമോജി സിനിമയാണ്. ഏകദേശം 100 crore ബജറ്റുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ സിനിമയിൽ കാണാനുണ്ട്. ആ സെറ്റ്, ആ കാട്, വള്ളിപ്പടർപ്പ്, ഒരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഈ സിനിമ. എൻ്റെ ഡയറക്ടർ ഒരു അരുൺ ഭണ്ഡാരി, ഭണ്ഡാരി എന്നാണോ ഭണ്ഡാരി എന്നാണോ അറിയില്ല, ഐ കോൾ ഹിം ഭണ്ഡാരി, അരുൺ ഭണ്ഡാരി. അദ്ദേഹമാണ് ഇത് എഴുതി ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കിച്ച സുദീപൊക്കെയാണ് പ്രൊഡക്ഷൻ ടീമിലുണ്ട്. അതുപോലെ നമ്മുടെ വേഫെ ഫിലിംസാണ് ഇവിടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ സിനിമ ഒരു സാധാ സ്റ്റോറി, ഒരു സാധാ സ്റ്റോറി എന്ന് പറഞ്ഞാൽ 100 crore സിനിമകൾ വന്നുള്ള സ്റ്റോറി. പക്ഷേ ആ ഒരു സ്റ്റോറി ഇവരെന്ത് ചെയ്തു, വേറൊരു യൂണിവേഴ്സ് കൊണ്ടുപോയിട്ട്, യൂണിവേഴ്സ് ഇൻ ദ സെൻസ് ഐ റിപ്പീറ്റ്, ഒരു പുതിയൊരു ലോകത്ത് കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിച്ചു. ആ ലോകത്ത് മാത്രമാണ് കഥ നടക്കുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള സ്ഥലം തന്നെയാണ്, പക്ഷേ അവിടെ ഒരു പ്രത്യേക ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സെറ്റിട്ടിട്ട് അവിടെ ഒരു കിണറും, അതിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, കുറേ കുട്ടികളും കാണാതാവുന്നു, കുറേ കൊലപാതകം നടക്കുന്നു, സീരീസ് ഓഫ് മർഡേഴ്സ്. ഇത് ഒരു ഹൊറർ മൂഡാണ് സിനിമ മൊത്തം. പക്ഷേ ഇതിൻ്റെ ജോണറ ഹൊറർ അല്ല, ഇതൊരു അഡ്വഞ്ചർ ആക്ഷൻ ഫാൻറ്റസി പരിപാടിയാണ്. പക്ഷേ ഉടനീളം ഒരു ഹൊറർ ഫിലിം കാണുന്ന പ്രതീതിയാണ് ഈ സിനിമ സൃഷ്ടിക്കുന്നത്. കിച്ചയുടെ, കിച്ച സുദീപിൻ്റെ പെർഫോമൻസ് കിടുവാണ് പക്ഷേ ഈ സിനിമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫസ്റ്റ് ആദ്യ ഒരു ഇൻ്റർവെല്ലിൽ വരെ എനിക്ക് പേഴ്സണലി ഭയങ്കര മടുപ്പായിരുന്നു. പ്രത്യേകിച്ചും വളിച്ച കുറേ കോമഡികളും, പിന്നെ വളരെ ആക്ടിങ്, വളരെ പൂർ ആക്ടിങ്, എക്സെപ്റ്റ് കിച്ച. കിച്ച ഒഴിച്ച് ബാക്കി എല്ലാവരും നാടക അഭിനയം പരിപാടിയൊക്കെ തന്നെയാണ്. പിന്നെ കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറേ വാഴയും മറ്റേ വരിക്കാശ്ശേരി മന പോലത്തെ ഒരു സെറ്റപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, 100 crore സിനിമകളുള്ള കഥയാണ്. ഒരു മന, ഒരു തറവാട്, അവിടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ സംഭവം, ഒരു ഹൊറർ സെറ്റപ്പ്, അവിടെ നടക്കുന്ന കുറേ കാണാതാവലുകൾ, കൊലപാതകം, ആരാണ് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിൽ കുറേ കോമഡികൾ, അങ്ങനെ ഭയങ്കര മടുപ്പിക്കലായിരുന്നു ആദ്യത്തെ ഭാഗം. പക്ഷേ 3D ആ ഒരു ഇതിൽ കാണുന്ന സമയത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, 3D അല്ലെങ്കിൽ ഈ സിനിമ തീരെ സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇത് പോസ്റ്റ് ഇൻ്റർവെൽ കഴിഞ്ഞ ശേഷം സിനിമ ഒന്ന് അപ്പായി, ഒന്ന് ഹൈ ആയി. എസ്പെഷ്യലി കിച്ചയുടെ പെർഫോമൻസും, പിന്നെ 3D കളികളും, മൊത്തത്തിൽ ആ ഒരു സാധനം ഒന്ന് ലെവലായി. ക്ലൈമാക്സോട് കൂടി അവസാനിച്ചു. അങ്ങനെ ഗംഭീര എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. പക്ഷേ എന്താണ്, ഒന്ന് കണ്ട് ഇങ്ങനെ ഇരിക്കുക, അത്രേ ഉള്ളൂ. ആ 3D ഉള്ളതുകൊണ്ട് ഇതിലെ ആ ഡാൻസ് നിങ്ങളെല്ലാം കണ്ടുകാണല്ലോ, ജാക്കലിൻ്റെ ഡാൻസ്, എക്കസക്ക, അതാണ് ഈ സിനിമയുടെ USP എന്ന് പറയുന്നത്. ആ ഡാൻസ് ഭയങ്കര അക്സെപ്റ്റൻസ് ആയിരുന്നു തിയേറ്ററിനകത്ത്. പിന്നെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നേ, ഞെട്ടിച്ച് കളഞ്ഞു, അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് വന്ന ഈ ആൾക്കാർ എന്നും അറിയില്ല, തമിഴും കന്നഡയൊക്കെ ആൾക്കാരാണെന്ന് തോന്നുന്നു, മലയാളികളാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ കുറേ പേര് വന്ന് ഈ സിനിമ കണ്ടിട്ടുണ്ട്. അജിനേഷ് ലോക്നാഥ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം അവിടുത്തെ കന്നഡയിലെ ഒരു ബിസി മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ഇതിൻ്റെ ആർട്ട്, ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞല്ലോ, സെറ്റിട്ടാണെങ്കിലും കിടൽ ആർട്ടാണ്. ആ 3D കൂടെ കാണുന്ന സമയത്ത് നല്ല ഇമ്പാക്റ്റ് ആർട്ടിന് കിട്ടുന്നുണ്ട്. ചെയ്ത പ്രത്യേകിച്ച് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡിജിനസ് കൾച്ചർ, അതായത് നമ്മുടെ നാട്ടിലെ. അപ്പോൾ മാവൽ ഫിലിംസിലെ നമ്മൾ കാണുന്നത് അവിടുത്തെ ഒരു സെറ്റപ്പാണ്, പക്ഷേ ഇതിൽ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഒരു തെയ്യമൊക്കെ പോലെ, നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ, അങ്ങനത്തെ സോങ്സ്. പിന്നെ ഇതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു BGM ഉണ്ട്, കറ 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 ചമ്പറ കർക്ക കറപറ കറ കമ്പറ കർക്ക ചറപറ കറ കറ ഒരു പ്രത്യേക തര സാധനം, അതിങ്ങനെ പോയിട്ടുണ്ട്, അത് കുറേ സ്ഥലത്ത് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ സിനിമ. ആസ് എ ഹോൾ പേടിയുള്ള ആളുകൾക്ക്, അതായത് സാധാരണ മനുഷ്യർക്ക് ചിലപ്പം പേടി തോന്നിയേക്കാം, കുറേ സ്കെയറി സീൻസൊക്കെ ഉള്ള, കുറച്ച് അധികം ജമ്പ് കട്ട്സൊക്കെ ഉള്ള, കുറേ സൈലൻസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഒരു ഹൊറർ മോഡിലുള്ള ഫാൻറ്റസി അഡ്വഞ്ചർ ആക്ഷൻ ഫിലിം. അതാണ് ഈ സംഭവം, ഈ വിക്രാന്ത് റോണ